ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ എല്ലാം വില കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ ദിവസേനെ. അപ്പം അതിനെതിരെ എങ്ങനെ പ്രതികരിക്കുന്നേ? അതിനെതിരെ എങ്ങനെ പ്രതികരിക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ പാവപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഇത്ര വില, അരിക്ക വില കൂടി, എല്ലാ സാധനങ്ങൾക്കും വില കയറ്റാണ്. അപ്പോൾ നമ്മൾ പരാതി കൊടുത്ത് അവരോട് ഒത്തിരി വില കയറ്റം കുറയ്ക്കാൻ പറയാ തന്നെ. അല്ലാണ്ട് ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന ജോലി മാത്രമേ ഉള്ളൂ, വേറെ ഇല്ല? ഇല്ല, ഈ ചെയ്യുന്ന ജോലി മാത്രമേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ പണി കുറവാണ്. ഇതും കൊണ്ട് ജീവിക്കാൻ പറ്റില്ല? പറ്റില്ല, ഞങ്ങൾക്ക് ഒന്നരാടേ ഉള്ളൂ. ഇപ്പോൾ റെയിൽവേയിലെ പണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോൺട്രാക്ടർ ബേസിലാണ് പണിയണത്. ഞങ്ങൾക്ക് ഒന്നരാടേ ഉള്ളൂ. പിന്നെ ആരെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ അവരുടെ കീഴിൽ ഞങ്ങൾക്ക് ജോലി തരും. അത് തന്നെ പണിയല്ലേ മെയിൻ? ഇതിനൊരു പണി എന്നുള്ളതിൽ വന്നിട്ട് പണിയെടുത്തിട്ട് പോകണമെന്ന് മാത്രം. മുന്നോട്ട് പോകാൻ പറ്റില്ല, ജീവിത പ്രശ്നമൊക്കെ തകർന്ന് കിടക്കുക, അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. എന്താ സത്യം പറഞ്ഞാൽ, കുട്ടികൾ സ്കൂളിലേക്കൊക്കെ പോകണത് ഒരു മാസം പണിയെടുത്തിട്ട് വേണം അടുത്ത മാസം വിടാൻ. സ്കൂൾ ഫീസ് അടയ്ക്കാൻ പറ്റില്ലല്ലോ, അതല്ലേ സ്ഥിതി? അങ്ങനെയാണ് അവസ്ഥ. കുട്ടികളൊക്കെ പഠിത്തം ഒരു സ്റ്റോപ്പ് കൊടുക്കാനുള്ള മുപ്പത് രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നവർക്ക് നമ്മളിത് ഒരു കിലോ സാധനം ഒന്നും മേടിക്കില്ലല്ലോ. എല്ലാം കുറച്ച് നമ്മുടെ പൈസക്കല്ലേ മേടിക്കണം. അതുകൊണ്ട് വിലക്കയറ്റം നമുക്കറിയില്ല. പിന്നെ റേഷനിൽ 2 രൂപയുടെ അരി ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. വിലക്കയറ്റം പൈസ ഒരു കിലോ പരിപ്പ് മേടിക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. നമ്മൾ 30 രൂപയ്ക്കല്ലേ പരിപ്പ് മേടിക്കണേ, അതുകൊണ്ട് വില എന്താ നമുക്കറിയില്ലല്ലോ. അതാണ് പ്രശ്നം. ശമ്പളം ഞങ്ങൾക്ക് ഇവിടെ 1.5 ആണ് പണി. അപ്പോൾ എല്ലാം കൊണ്ടും വില കയറിയപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. വില നിത്യോപയോഗ സാധനത്തിൻ്റെ വിലക്കയറ്റത്തിനെതിരെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എന്താ ചെയ്യുന്നത്? അതൊന്നും ഇപ്പോൾ നമ്മളെന്താ പറയുക, അതിനെ പറ്റിയൊന്നും പറയാനറിയില്ല. അല്ല, ഇപ്പോൾ കിട്ടുന്ന ശമ്പളം കൊണ്ട് അതൊക്കെ താങ്ങണില്ല. അതുകൊണ്ട് എന്താ, നമ്മൾക്കിപ്പോൾ കിട്ടുന്ന ശമ്പളം കൊണ്ട് എല്ലാ കാര്യങ്ങളും എത്തില്ല. ശരി, ഇവിടുന്ന് കിട്ടുന്ന ശമ്പളത്തിലൊക്കെ ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല, 1.5 ഡ്യൂട്ടിയുള്ളൂ. ശമ്പളം കുറവാണ്, നമുക്ക് കൊണ്ട് ജീവിതം മുന്നോട്ട് പോവില്ല. വേറെ വല്ല വീട്ടു പണിക്കൊക്കെ പോവും. ഡെയിലി ദിവസവും ഇങ്ങനെ നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ വില കയറ്റം ഏറി വന്നിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല, പട്ടിണി കിടക്കേണ്ടി വരും. അതാണ് അവസ്ഥ. അവസ്ഥ വരുന്നത് റേഷൻ കിട്ടുന്നതുകൊണ്ട് ജീവിച്ചു പോകണം. പിന്നിപ്പോൾ റേഷൻ കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ജീവിച്ചു പോകണം. പിന്നെ വില കയറ്റത്തിനെതിരെ എല്ലാവരും കൂടി സംഘടിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, പട്ടിണിയില്ലാതെ ജീവിച്ച് പോകാം. എല്ലാവരും ഒരേ രീതിയിൽ സംഘടിച്ച് പോകണം, വന്നിരുന്നാലും കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. നിത്യോപയോഗ സാധനങ്ങളുടെ വില കയറ്റം ദിവസത്തേനെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴത്തേനും അതിൽ എങ്ങനെ പ്രതികരിക്കുന്നത്? ഇപ്പോൾ ഈ ഓട്ടോ ഓടി കിട്ടുന്ന പൈസ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഓട്ടോ കഴിഞ്ഞു പോകണം, കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെട്ട് പോകണം. വിലക്കയറ്റത്തിന് ഞാനിതിനെ കുറിച്ച് പ്രതികരിച്ചിട്ട് ഒരു കാര്യമില്ല. വിലക്കയറ്റത്തിന് എങ്ങനെ പ്രതികരിക്കണേ, നമുക്ക് എങ്ങനെ പ്രതികരിക്കാൻ പറ്റും? ഇത് ജീവിക്കണേ, ജീവിച്ചു പോകുന്നു, അത്ര തന്നെയുള്ളൂ. അതിനപ്പുറത്ത് വേറെ മാറ്റങ്ങളൊന്നും ഇല്ലേ?